ലഭിച്ച അഭിപ്രായവും പ്രേക്ഷക പിന്തുണയുമായി സംപ്രേഷണം തുടരുകയാണ്. ഇത്തവണ 17 മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് 4 സീസണിൽ കപ്പിന് വേണ്ടി മത്സരിക്കുന്നത്. തുടങ്ങി 4 ദിവസം പിന്നിട്ടപ്പോഴേക്കും അടിയും വഴക്കും തർക്കവും ചേരിതിരിവുമെല്ലാം ബിഗ് ബോസിൽ ആരംഭിച്ചിട്ടുണ്ട്. 17 മത്സരാർത്ഥികളിൽ ഒരാൾ സീരിയൽ സിനിമാ താരം ലക്ഷ്മി പ്രിയയാണ്. സ്റ്റാർ മാജിക് അടക്കമുള്ള പരിപാടികളിലൂടെയാണ് ലക്ഷ്മി പ്രിയ ജനപ്രിയ മിനിസ്ക്രീൻ താരമായി മാറിയത്. ബിഗ് ബോസ് സീസൺ 4 പുതിയ പ്രമോയിൽ വീട്ടിലെ സംഘർഷാവസ്ഥയും കുറ്റപ്പെടുത്തലും സഹിക്കാനാവാതെ കരയുന്ന ലക്ഷ്മിപ്രിയയാണ് കാണിക്കുന്നത്. മറ്റൊരു മത്സരാർത്ഥിയായ റോബിനോട് സങ്കടം പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മിപ്രിയ കരയുന്നത്. ലക്ഷ്മിപ്രിയയും ഡോക്ടർ റോബിനും തനിച്ചിരിക്കുകയാണ്. ഇതിനിടെ കരച്ചിൽ അടക്കാനാകാതെ പൊട്ടിക്കരയുന്ന ലക്ഷ്മിപ്രിയയും എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന റോബിനെയുമാണ് കാണാൻ സാധിക്കുന്നത്. എനിക്ക് ഒരാൾ വിഷമിച്ചു കാണുന്നത് ഇഷ്ടമല്ല എന്നാണ് റോബിൻ ലക്ഷ്മിപ്രിയയോട് പറയുന്നത്. റോബിന്റെ വാക്കുകൾ കേട്ടതിന് പിന്നാലെ ഇന്നത്തെ സംഭവം എനിക്ക് ശരിക്കും വിഷമമായി എന്ന് പറഞ്ഞാണ് ലക്ഷ്മിപ്രിയ കരയാൻ തുടങ്ങിയത്. ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കരയരുത് എന്ന് വിചാരിച്ചാണ് വന്നതെന്നും ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്. അതേസമയം ആരാണ് തന്റെ സങ്കടത്തിന് കാരണമെന്ന് വ്യക്തമായി പ്രമോയിൽ ലക്ഷ്മിപ്രിയ പറയുന്നില്ല. വന്ന ദിവസം മുതൽ സ്ട്രോങ് ആയി നിന്ന് മത്സരിക്കുന്ന വ്യക്തിയാണ് ലക്ഷ്മിപ്രിയ. പുതിയ പ്രമോ വന്നതോടെ ലക്ഷ്മിപ്രിയയെ കുറിച്ച് അനുകൂലിച്ച് നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ ലഭിക്കുന്നത്. ലക്ഷ്മിപ്രിയയെ കുറിച്ചുള്ള മുൻധാരണകൾ ബിഗ് ബോസിൽ വന്ന ശേഷം മാറി എന്നാലും ചിലർ കമന്റിൽ കുറിച്ചിരിക്കുന്നത്. ആദ്യം കരുതിയത് ഭാഗ്യലക്ഷ്മി, വീണ ആ ഒരു കാറ്റഗറിയാണ് ലക്ഷ്മി എന്നാണ്. എന്നാൽ അതല്ല എന്ന് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ലക്ഷ്മിപ്രിയ ബോധ്യപ്പെടുത്തി തന്നു. നല്ലൊരു പ്ലെയറാണ് ലക്ഷ്മിപ്രിയ, നല്ലൊരു വ്യക്തിയാണ്, ശക്തമായി കളിക്കുക തുടങ്ങിയ കമന്റുകളാണ് ലക്ഷ്മിയെ അനുകൂലിച്ച് പുതിയ വീഡിയോയ്ക്ക് ലഭിക്കുന്നത്. വീട്ടിൽ സംഘം തിരിഞ്ഞ് ചേരിപ്പോരുകൾ തുടങ്ങിയിട്ടുണ്ട്. വീട്ടിലെ അംഗങ്ങളായ ഡെയ്സി, നിമിഷ, ജാസ്മിൻ എന്നിവർ കൂട്ടായി നിന്ന് ലക്ഷ്മിക്കെതിരെയാണ് കളിക്കുന്നത്. ലക്ഷ്മിപ്രിയയുടെ സ്വഭാവവും പെരുമാറ്റവും മോശമാണെന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടാണ് മൂവരും ഒരുമിച്ച് നിന്ന് ലക്ഷ്മിപ്രിയയെ പുറത്താക്കാൻ ശ്രമിക്കുന്നത്. എല്ലാ മത്സരാർത്ഥികളെയും ലക്ഷ്മിപ്രിയ അടിമകളായി വെച്ചിരിക്കുകയാണ് എന്ന തരത്തിലും അടുത്തിടെ ഡെയ്സിയും നിമിഷയും ജാസ്മിനും ഇടയിൽ ചർച്ച വന്നിരുന്നു. എല്ലാവർക്കും ലക്ഷ്മിയെ പേടിയാണെന്നും അവർ ഗെയിം പ്ലാനർ ആണെന്നും മൂവരും സംസാരിക്കുന്നതിന് ഇടയിൽ അഭിപ്രായമുണ്ടായി. എന്റെ മക്കളെ എന്ന് പറഞ്ഞ് ലക്ഷ്മിപ്രിയ അമ്മയുടെ റോൾ ഏറ്റെടുത്തുവെന്നും ജാസ്മിൻ പറഞ്ഞു. ആ ചെറുതിനെ പിടിച്ച് തറയിൽ അടിക്കേണ്ട സമയമായെന്ന് ഡെയ്സിയുടെ പേര് പറയാതെ ലക്ഷ്മിയും സുചിത്രയുമായുള്ള ചർച്ചയ്ക്കിടെ റോൺസനും പറഞ്ഞിരുന്നു. ഡെയ്സി വിഷമാണെന്നായിരുന്നു പേര് പറയാതെ തന്നെയുള്ള ലക്ഷ്മിപ്രിയയുടെ പ്രതികരണം. നാടക കലാകാരിയായാണ് ലക്ഷ്മിപ്രിയ തന്റെ കരിയർ ആരംഭിച്ചത്. ജനപ്രിയ നാടകങ്ങളിൽ ഒന്നിൽ ഹിഡുംബി എന്ന താരത്തിന്റെ കഥാപാത്രം നാടകമേഖലയിൽ ലക്ഷ്മിക്ക് വലിയ വഴിത്തിരിവാണ് സൃഷ്ടിച്ചത്. ശേഷം മിനിസ്ക്രീനിൽ പരിപാടികളിൽ ലക്ഷ്മി തന്റെ സാന്നിധ്യം അറിയിച്ചു. 2005 ജോഷി മോഹൻലാൽ ചിത്രമായ നരൻ എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം അഭിനയിച്ചുകൊണ്ടാണ് ലക്ഷ്മിപ്രിയ സിനിമയിലേക്ക് എത്തിയത്.